മാസമായിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഒരു മാസമൊക്കെ വീട്ടിൽ നിന്ന് മാറിക്കാന്ന് വെച്ചാല്. ഈ ഒരു മാസമല്ലല്ലോ, രണ്ടു മാസമല്ലോ, മൂന്ന് മാസം പിടിക്കില്ല അവിടെ തന്നെ. എന്നാലും 90 ദിവസം 95 ദിവസത്തിനുള്ളില് ഞങ്ങളുടെ റൈഡ് കയ്യിൽ നിന്ന് ഞങ്ങൾ വിചാരം. ഇനി ആകെ കുറച്ചുള്ളൂ, 2000 സംതിങ് കിലോമീറ്ററുള്ളൂ, 2500 സംതിങ് കിലോമീറ്ററുള്ളൂ. 4 മാസം എന്നാ പറഞ്ഞത്, 4 മാസത്തിന്റെ ആവശ്യമില്ല, എങ്ങനെ പോയാലും. എന്തായാലും ഞങ്ങൾ ഒരു ദിവസം 45-50 കിലോമീറ്റർ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4 മാസം എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഈ സ്പേസിലാട്ടോ ടേബിള് ഇങ്ങോട്ട് നീക്കിക്കാണ്ട്, ഇങ്ങോട്ട് നീക്കിയാണ് ഞങ്ങൾ 2 ടെൻറ്റടിച്ചിട്ടാണ്. ഇതാണ് ഹോട്ടലിലെ കാര്യങ്ങളും. നല്ല അടിപൊളി ചോറാണ് തന്നപ്പോൾ ആശ്വാസമായി പോയി. ഓ, രക്ഷയില്ലട്ടോ ചോറ്. കൊലോ ഉള്ളല്ലേ ലോറിക്കാരും ഇപ്പോഴും താപണ്ട് കേട്ടാ. എന്നാലും റോഡ് എന്തായി പൊളിന്ന് അറിയാം. എങ്ങനെ വരിച്ച ഹൈവ പൊളിയട്ടാ, ഒരു പൊട്ടലോ ഗീറിലോ ഒന്നുമില്ല. സർവീസ് കൊണ്ട് കോറം കണ്ടിരേ കേട്ടോ. പിന്നെ എന്താ വെച്ചാല്, ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഒരു ദാബരിയും കണ്ടല്ലേ, അവിടെ ഞങ്ങൾക്ക് സെറ്റ് തന്നത് ഒരു കണ്ണൂർക്കാരനാണ്. അപ്പോൾ പമ്പിൻ്റെ ഓണർ, ഓണർ എന്ന് പറഞ്ഞാൽ ഓണറുടെ മോന് മഹാരാഷ്ട്ര ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന പ്ലെയറാണ്. സച്ചിനെ കളിച്ച ടീം കളിച്ച പ്ലെയറാണ്. ഇപ്പോഴും കളിക്കുന്നു കേട്ടോ മഹാരാഷ്ട്രക്ക് വേണ്ടിയിട്ട്. പിന്നെ 16 ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച പ്ലെയറാണ്. പേരെന്തോ പറഞ്ഞില്ല, മറന്ന്. എന്തൊക്കെ കിട്ടാത്ത പേരാണ്. എന്തായാലും പൊളിയാണ്. മഹാരാഷ്ട്ര ഗൈഡുകളിലേക്ക് എന്ത് പ്രശ്നം വേണമെങ്കിൽ വിളിച്ചു വേണമെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തിന്. നമുക്ക് പിന്നെ കർണാടക അറിയത്തോണ്ട് വസീമാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷൊക്കെ വസീമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, അല്ലോറിൻ്റെ കോലം നോക്കിയനി. എന്താ അപ്പോൾ അത് ഇപ്പോൾ വന്ന് ചായ അടിക്കാതെ വെച്ച്. ആ ഹോട്ടൽ ക്ലോസ് ആണ്. ഒന്നും 10 മണി 11 മണി വരെ ക്ലോസ് ചെയ്യുക. ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഹോട്ടൽ ഇട്ടോ. അതെ ചളിയാണ്. ഇപ്പോൾ ചായ അടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് പോകാമെന്ന് വിചാരിച്ചു. ചായ ക്ലാസ് ഉണ്ട് നിങ്ങൾ. ചായ ക്ലാസ് ആർക്കുള്ള ക്ലാസ്? അത് ഞങ്ങൾക്കുള്ള ഇത് കിട്ടാണ്. എന്താ നമ്മളെ കറി കൊണ്ടുതന്നെ മാത്രമായിട്ട് കണ്ണന്മാരി ഉണ്ടാ ഇവിടുത്തെ മോണി റൈഡ് അടിക്കുക കേട്ടോ രണ്ടാൾക്കാര്. അതും സിംഗിൾ ഗിയറാണ്, മറ്റേതല്ല, ഗിയർ സൈക്കിൾ അല്ല. ഇതുപോലെ ഞാനും നാട്ടിൽ പോയാലുണ്ട്. തൊട്ടടുത്തിട്ടാ ഞങ്ങൾ കേറാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഫുള്ള് വേലിട്ടിക്കാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കയറിനി. ഒരു മാല തൊട്ടടുത്ത് കൊണ്ട് അവിടെ നോക്കണം. എന്താ അറിയില്ല, പോയി നോക്കട്ടെ. ഇന്നോ നാളെ ഞങ്ങൾ പൂനെ എത്തിട്ടോ. ഏകദേശം ഇന്ന് പൂനെ എത്തും ഏറെക്കുറെ. പിന്നെ പൂനെ 4 മണിന് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നല്ല സീനാണ് പൂനെ. ഗായ്സ് ഇങ്ങോട്ട് നോക്കി, ഇങ്ങള് ഓ ഒന്നും പറയില്ലട്ടാ. ആ മുത്ത് മണികളെ ഏറ്റാതി സ്ഥലം എന്നറിയോ. സത്താറ പൂനക്കുള്ള വൈകില്ലല്ല. ഓ, ഒരു രക്ഷയില്ല. പൊള്ളി നല്ലൊരു ചെറിയൊരു കയറ്റം കയറിക്കാണ്ട് എല്ലാരും കൊഴങ്ങി നിൽക്കട്ടോ അവിടെ. ഇതൊന്നിലട്ടെ കയറ്റോ, ഇങ്ങോട്ട് കാശ്മീർ കയറ കയറാണ്ടൊരു കയറ്റോ, അതൊന്നൊന്നര കയറ്റോ. അതും കാശ്മീരിൽ നിന്ന് ലഡാക്കിലോട്ടില്ല. ഓ, അത് ഒന്നൊന്നര ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചിട്ടോ. അടിപൊളി അടിപൊളി, രക്ഷയില്ല. ഞാനിത് വണ്ടിയിൽ മാത്രം പോയിട്ടുള്ളൂ, മണാലി പോകുമ്പോട്ടോ. ഇതപ്പം നടന്നാട് കേറാണ്. ആദ്യത്തെ കിട്ടണട്ടോ, ആ സന്തോഷണ്ട്. തണല് ആ ഒന്നും പറയില്ലട്ടോ മക്കളെ, ഒരു രക്ഷയില്ല. പൊള്ളി പോവഞ്ച പൊന്ന. ഓഹോ, മുത്ത് മണികളെ ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയാ. ഓ അല്ല, തൊട്ടടുത്ത് തന്നെ കിട്ടോ. അവിടെ നോക്കിയ നിങ്ങൾ, ഓ ഏതാ വ്യൂ എന്നൊരു. ഓ, ദാ എത്തിട്ട മക്കളെ, എത്തി നടന്ന് കേറാൻ പോണ്. ഇതേ മാറ്റാണെങ്കിൽ ഇനി ഉണ്ടാവും തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. അല്ലാ,
നടന്നു പോകുന്ന വഴി ഇവിടെ കിട്ടോ എണ്ണയിലും പോട്ടോ വൈറ്റോ നടന്നു പോകണം വിചാരിക്കണേ മലയിൽ കയറുന്നില്ല ഞങ്ങൾ റോട്ടും കൂടെ നടക്കണേ ഇപ്പൊ സൗണ്ട് കിട്ടോ നല്ല കാറ്റ് ഉള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര കാറ്റ് വേണ്ട നീ കൂട്ട് നടക്കണം സേഫ്റ്റി നല്ലത് വണ്ടിയൊക്കെ നല്ല അടിച്ചു കയറട്ടോ നല്ല പോക്ക പോടുന്നു വണ്ടിക്കാരൊക്കെ ഓരോന്ന് നമ്മളെ നോക്കുന്നുണ്ട് അടിച്ചു കയറും മിക്കവാറും സൗണ്ട് എന്തത് ട്രെയിനിൽ പോയ ട്രെയിനിൽ സൗണ്ട് മാറി കേക്കണേ ഇത് ഏകദേശം ഒരു 1.5 kilometer 2 kilometer അടുത്തുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല പൊളി ഇവിടെ വെള്ളം ലീക്ക് ആവുന്നു കേട്ടോ കണ്ടില്ലേ വെള്ളം ലീക്ക് ആവുന്നു ഇവിടെ ചെറിയ ഓട്സ് ഉണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തല്ലേ വണ്ടിക്ക് നല്ല പോക്ക വരുന്നേ നല്ല വരുത്ത വരുന്നേ മുടുത്ത മുട്ട വരെ വരുന്നു കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ ഓ കൊറ ലേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഒന്ന് കത്തണില്ല ആകെ കുറച്ച് ലേറ്റ് വന്ന് കത്തണുള്ളൂ ഇടക്കിടക്ക് മാത്രം കത്തണുള്ളൂ ഇവിടെ ഒക്കെ ലേറ്റ് ഓഫാണ് അടിപൊളി അടിപൊളി വാവ് ഒന്നും പറയില്ല പൊളി ആദ്യമായിട്ടാ തണലിൽ കൂടെ നടന്നു പോണത് വണ്ടിയിലൊക്കെ പോയിക്കിട്ട് പക്ഷെ ആദ്യമായിട്ടാണ് നടന്നു കയറിയിട്ടോ ആ സന്തോഷം എനിക്ക് രണ്ടു ഒരു തണല് കിട്ടിയിട്ട് ഞങ്ങക്ക് അവിടെ ഓട് കാണിക്കണ്ട എന്താ പാടുന്നതല്ലേ പോയി നോക്കാം ഒരു ചെറിയ തണലാണ് എന്നാണ് പറഞ്ഞിട്ടത് അപ്പൊ രണ്ടാമത്തെ തണല് ഇനി എത്ര ഉണ്ടാവുന്ന പഠിച്ച കണക്ക് അറിയുള്ളൂ നമുക്കറിയില്ലട്ടാ പിന്നെ പോണേക്ക് ഞങ്ങൾക്ക് എന്തായാലും ഹിമാചലാണ് കയറുന്നില്ല എന്തായാലും ലഡാക്ക് എത്തിയിട്ട് ഹിമാചലിലേക്ക് ഞങ്ങൾ ഇറങ്ങാണ് വേറെ ഒന്നല്ല ലഡാക്ക് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ ഞങ്ങള് പഞ്ചാബ് നേരെ ജമ്മു കാശ്മീർ വഴി ലഡാക്ക് കയറാനാണ് വിചാരിക്കുന്നത് ഓ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റാട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് പിന്നെ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞ മാതിരി മല കയറണം മല കയറുന്നതാണ് ചെയ്യാം ഇപ്പോഴും മല കയറുന്നത് ഞാൻ ചെറുതാട്ടോ ഇത് ഒരു 500 meter തോന്നണേ 500 ഇല്ല തോന്നുന്നത് 400 തോന്നണേ 400 meter ആയി തണലുള്ളൂ കേട്ടോ ആണ് മുജിയ തണല് ഇത് കുറച്ചുള്ള കേട്ടോ നടക്കണെന്നിട്ടോ വേറെ ഒന്നല്ല നീ ഫസ്റ്റ് വീണോളല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് മുന്നിൽ കിട്ടണേ എടാ ഗഫാർ നേർക്ക് നടക്കടാ എടാ അലൂത്ത് നടക്കേ മറ്റേ തണലും ആരില്ല രണ്ടു ദിവസം വണ്ടി തന്നെ ഉണ്ട് ഇറങ്ങിട്ടോ തണലിൽ നിന്ന് ഇറങ്ങി ഇനി എപ്പോഴാണ് ഇനി അടുത്ത തണൽ കിട്ടുമെന്ന് പറയാൻ പറ്റൂല ഇവിടുന്ന് കാണാം അപ്പുറത്ത് ചെയ്തേട് ഇറക്കം കാറ്റ കഴിഞ്ഞപ്പോ ഇറക്കം വന്നിട്ടാ തണല് കയറിൻ്റെ ശേഷം ഓ മച്ചാമാരെ അങ്ങോട്ട് നോക്കി ഫുള്ള് ബിൽഡിങ് ഇട്ടാ ഏകദേശം എന്താ പറയാ സൂം ചെയ്യാൻ കഴിയാത്ര പ്രശ്നങ്ങളുണ്ട് ഫോണിലായോണ്ട് പ്രശ്നം ഇട്ടോ നല്ലൊരു രക്ഷയില്ല നല്ല പൊള്ളി വേറെ വൈബ് സ്ഥലം ഇട്ടോ
പോരാൻ്റെ തണലു. ഞങ്ങളിപ്പോൾ ഇറങ്ങിയ തണൽ അവിടെ ആണ്. കയറ്റൻ കയറിന് വെച്ച് ഞങ്ങൾ തണൽ ഇട്ടിട്ടുണ്ട്. തണല് കയറി ഇങ്ങനെ ഇറങ്ങി ഇവിടെ എത്തിട്ടോ. ഇതാട്ടോ ഇവിടുത്തെ ബസ്, മഹാരാഷ്ട്ര ബസ് ആണ്. അതുപോലെ എനിക്കിപ്പോൾ ഇത് ഓർമ്മ എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉൾക്കേരളം അടിച്ചിനി സൈക്ലിമിൽ. അപ്പോൾ ഒരു പാൽച്ചുരം കിട്ടി എനിക്ക് വയനാട് കയറിന്. ഇരിട്ടി ഭാഗത്തു നിന്ന് വയനാട് ചുരം ഉണ്ടായി. ആ ചുരം പറഞ്ഞിട്ടോ ഇതേ മാറ്റി കിട്ടോ. ജലദോഷം പിടിച്ചിന്. ചെറിയൊരു വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം എനിക്ക് ഓർമ്മ. വയനാട് ചുരം ഇറങ്ങി മുമ്പ് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല. ആ വെള്ളച്ചാട്ടം എനിക്ക് ഓർമ്മ വരുന്നത്. ഒപ്പിട്ടാളട്ടോ രണ്ടാട്ടിന്. ഞങ്ങളിതോ ഒരു ഹോട്ടലിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ് ഇട്ടാളട്ടോ, മലയാളിയാണ്, അവിടെ നാട്ടുകാരനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൊത്തം ഇവിടെ സ്റ്റേ ചെയ്യും. എന്തായാലും ഹാപ്പി. എന്തോ സെൽഫി എടുക്കാൻ എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ റൂമിൽ പോകാൻ തോന്നുന്നു ഞങ്ങൾ കേട്ടോ. ഇവിടെ തൊട്ടടുത്ത ബാക്കിൽ തന്നെ റൂം ഇട്ട് തോന്നുന്നു ഈ ഹോട്ടലിൻ്റെ. റൂമുക്കാണോ എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഈ ഭക്ഷണം കഴിക്കാനാണോ എന്നറിയില്ല കേട്ടോ. കേട്ടോ ഫുഡൊക്കെ മേലുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോൾ റൂമിൽ നിന്ന് ഫുഡൊക്കെ കയറി വെച്ച് ഫുഡ് റൂമിലേക്ക് പോയിട്ടുക്കാം. സ്റ്റെപ്പ് കയറാണ്. റൂമിൽ പോയിട്ടുക്കാട്ടോ. ഇതാണ് റൂമ്. പറയല്ല അടിപൊളി റൂം ഇട്ടാ, ഒരു രക്ഷയില്ല. ഇവിടെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും വെച്ചിരിക്കണ. ചെമ്പട്ടിയാണ് എന്തോ, ബിരിയാണിയാണ് എന്തോ അറിയില്ല. എന്തായാലും ബിരിയാണി തന്നെ ആവും, പ്ലേറ്റും ഉണ്ട്. അതേപോലെ തന്നെ സർലാസ് സർലാസ് പൊളി. കുറേ വള്ളക്കുപ്പി ഉണ്ടോ, തണുത്ത വള്ളക്കുപ്പി. 1, 2, 3, 4, 5, 6, 7 വള്ളക്കുപ്പി ഉണ്ട്. കുറേ ഗ്ലാസ് ഉണ്ട്. ഞങ്ങളിന്ന് തകർക്കും. ബസ് നമുക്ക് കുളിക്കാനായിട്ട് നിൽക്കട്ടെ. ഇതാട്ടെ റൂമ്, നല്ല വൃത്തിയുള്ള റൂമാണ്. അടിപൊളി ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ കുളിച്ചിട്ട് ആകെ പല്ല് മാത്രം തേച്ചിട്ടുള്ളൂ. അതും തേക്കാത്തവരുണ്ട്. ഞാനും ആദ്യം അരുമ്പ് ഇല്ല സമയക്കൂല അജി തേച്ചിട്ടില്ല. വസീം പിന്നെ പല്ലേ തേക്കലേത്തോണി എഴുതില്ല. പ്ലേറ്റ് ആണോ ഇട്ട് നോക്കിയേനി. അപാരം വലിയ പ്ലേറ്റാട്ടോ. ഫുഡ് അവിടെ നോക്കി ചിരിക്കുന്നുണ്ട്. മുട്ടാട്ട മുല്ലശ്ശേരി കുളിക്കുകയാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ആയി കിട്ടാം. എന്തായാലും ഫ്രഷ് ആയിക്കണ്. ഇനി മുല്ലശ്ശേരി മാത്രം ഫ്രഷ് ആവത്തുള്ളൂ. പൂനെ മലയാളി അസോസിയേഷൻ നമുക്ക് ഇന്നത്തെ ഫുഡ് റൂമാക്കാം. ഇളക്കി നോക്കി ഗഫാറ ഇളക്കിയ ഗഫാറ ഗഫാറ ഇളക്ക് ഇളക്ക് എന്നാലേ കാണാൻ പറ്റുള്ളൂ. നാളെ സ്റ്റേ തന്നെ അല്ല രാത്രി വെച്ച എനിക്ക് ഇത്തിരി രാത്രി ഇവിടെ നിന്നാന്ന് അറിയാം. എടാ പാ എല്ലാത്തേക്കും ഇട്ടു കൊടുക്കുക, കുഴപ്പമില്ല. ചോറിട്ടോ കോഴിക്കാലിതാ. എന്തായാലും ഫുഡ് ആയിക്കട്ടെ. ഓക്കെ പൊടി ഫുഡ് ഉണ്ടാക്കിയോണ്ടെന്ന് കേട്ടോ. അവര് പുറത്തുനിന്നല്ല വീട്ടിൽ നിന്നാണ്. എന്തോ എന്തോ പ്രോഗ്രാം എന്തോ വെച്ചിരുന്നു. അപ്പം എന്നിട്ട് പോകട്ടെ. പ്രോഗ്രാം കഴിഞ്ഞിട്ടോ എല്ലാ സാധനം കിട്ടി. പൂനെ വെച്ചാണ്ട് പറ്റില്ല അടിപൊളി. പിന്നെ പ്രോഗ്രാമിന് വീഡിയോ എടുക്കാൻ ആരുമില്ല. ഇനി ഞങ്ങൾക്ക് എടുത്തരാൻ കേട്ടോ ഇവിടുത്തെ ആൾക്കാരെ. ഇനി എങ്ങനെ അവൾക്ക് ഫോൺ കൊടുക്കുക. നല്ല അടിപൊളി ഇവിടുത്തെ മലയാളിസ്. ഒരു രക്ഷയില്ല പൊളി. ഭക്ഷണം കഴിച്ച് അടിപൊളി ബിരിയാണി കാര്യങ്ങളും കിട്ടണം. സെറ്റൊന്നും പറയാലോ. ഇന്ന് ഉറങ്ങണം. അതാണ് റൂമും കാര്യങ്ങളൊക്കെ നല്ല വീശേ നിൽക്കേന്. ഞങ്ങളിങ്ങനെ ആക്കിയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ലോ.
തുറന്നോ കേട്ടോ. ഓ സെയിം സാധനം, നടക്കണം കഴിക്കണം. ഓ മറ്റന്നെ ബാക്കി ഇവിടെ കിടക്കാണ് എല്ലാരും. പറ വീണ്ടും പൊളിക്കും. ഇത് നമ്മളെ മുട്ടന്റെ നാട്ടുകാരൻ കേട്ടോ. എന്തായാലും കഴിക്കട്ടെ ഫുഡ് കേട്ടോ, ഫുഡ് വെച്ചിട്ട് ബാക്കി പറഞ്ഞ കേട്ടോ. മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് ഇവിടുത്തെ പൂനെയത്ത് കേട്ടോ. അപ്പോൾ അവര് നാളെ മറ്റന്നായിട്ട് ഇവിടെ ഇവിടുത്തെ ന്യൂസിൽ വരും. ഇവിടുത്തെ ന്യൂസിൽ അല്ല, കേരളത്തിലെ ന്യൂസിൽ വരും. കേരള ആവശ്യമല്ലേ, ആ ന്യൂസിൽ വരുന്ന പറഞ്ഞത്. എന്തായാലും ന്യൂസ് വന്നാൽ ഞാൻ അയച്ചു തന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് എല്ലാവരോടും ഗുഡ് നൈറ്റ്. പിന്നെ കുറേ ആൾക്കാർ ചെയ്യുന്നത് നാട്ടിലേക്ക് വരുന്നത് ചോദിച്ചു. നാട്ടിൽ ഞാൻ വരുന്നില്ല, എല്ലാതും പ്രശ്നം തീർന്നു. നാട്ടിലേക്ക് വരുന്നില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ക്ഷീണം, ഉറങ്ങണം. ഇനി ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മാക്സിമം ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഗുഡ് നൈറ്റ്.